കേരളം ഗോവ പോലെയൊരു പോർച്ചുഗീസ് കോളനിയാകാതെ നിലനിൽക്കുവാൻ കാരണം ആ മനുഷ്യനാണ്. പോർച്ചുഗീസ് നരാധമന്മാർക്കെതിരെ നിരന്തരമായി പോരാടിയ ഒരു തലമുറയിലെ നാലാമൻ. കീഴടങ്ങുന്നുവെങ്കിൽ എന്റെ രാജാവായ സാമൂതിരിയുടെ മുൻപിൽ. വിദേശികളായ പറങ്കികളുടെ മണ്ണല്ല എന്ന് ഉറക്കെ ഗർജിച്ച സിംഹം. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മളൊക്കെ പഠിച്ചത് വാസ്കോഡിഗാമ എന്ന കടൽ കൊള്ളക്കാരനെ പാടിപ്പുകൊഴുത്തുന്ന അധ്യായങ്ങളാണ്. അയാൾക്ക് കൊടുത്ത പ്രാധാന്യം പോലും നൽകാതെ തഴയപ്പെട്ട ഒരു ധീരയോദ്ധാവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കുഞ്ഞാലി മരക്കാർ. ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളങ്ങനെ തച്ചോളി മാണിക്കോത്തെ ക്ഷേത്രമൊക്കെ കണ്ടതിന് ശേഷം വടകര വഴി കോട്ടക്കൽ എത്തിയിരിക്കുകയാണ്. കോട്ടക്കലിലാണ് നമ്മുടെ കുഞ്ഞാലി മരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വീടും അതിനോട് അനുബന്ധിച്ച് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി കുഞ്ഞാലി മരക്കാർ മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. മുനീറക്കായോടൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബറോ സ്റ്റോറീസ്. ഇരിങ്ങൽ കോട്ടയ്ക്കൽ മേഖല, ഇവിടെയായിരുന്നു കുഞ്ഞാലി മരക്കാരുടെ കോട്ട. എന്നാൽ ഇന്നിവിടെ ആ കോട്ട അവശേഷിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് കുഞ്ഞാലി മരക്കാർ താമസിച്ചിരുന്ന വീടിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. തലമുറകൾ താമസിച്ച ഈ വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയവുമുണ്ട്. പഴയ പോരാട്ടത്തിൻ്റെ രണസ്മരണകൾ തീർക്കുന്ന മ്യൂസിയം കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. കുഞ്ഞാലി മരക്കാരുടെ വീടും സ്ഥലവും മ്യൂസിയവുമെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പക്ഷേ ആകെ ഒരു പ്രശ്നം, നമ്മളെപ്പോലെയുള്ളവർക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുമേല എന്നുള്ളതാണ്. അത്യാവശ്യം ഫോട്ടോസ് എടുക്കാം. മെയിൻ ഗേറ്റ് കടന്നാൽ ആദ്യം ചെന്നെത്തുന്നത് ഒരു ചെറിയ വീട്ടിലേക്കാണ്. വീടെന്ന് പൂർണ്ണമായിട്ടും വിശേഷിപ്പിക്കാനാവില്ല. മരക്കാർമാർ ഉപയോഗിച്ചിരുന്ന വീടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ തകർന്നു കഴിഞ്ഞു. ഒരു വരാന്ത, അകത്ത് ചെറിയ ഹാൾ, മൂന്ന് മുറികൾ, ഇതാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഹാളിലേക്ക് കടന്നു ചെന്നാൽ കാണുന്നത് തറയിൽ നിന്നും അല്പം ഉയർന്നിട്ട് ഒരു തട്ട് കാണാം. ഇവിടെയായിരുന്നു കുഞ്ഞാലി മരക്കാർമാരുടെ നിസ്കാരവും പ്രാർത്ഥനകളും. അതോടൊപ്പം തന്നെ ഈ ഹാളിനോട് ചേർന്നാണ് മൂന്ന് മുറികൾ. പുരാതനമായ കതക് തുറന്ന് അകത്തേക്ക് ചെന്നാൽ രണ്ട് മുറികളിലായി പീരങ്കിയുണ്ടകൾ കാണാം. ഇവിടെ ചരിത്രം തല ഉയർത്തി നിൽക്കുന്നു. 1498 പോർച്ചുഗീസുകാരായിരുന്ന വാസ്കോഡിഗാമയും സംഘവും കേരളത്തിലേക്ക് എത്തുന്നത്. ഇവർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നയിച്ചിരുന്നത് മരക്കാർമാരായിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടകളായിരുന്നു മരക്കാർമാർ. നാവിക യുദ്ധ പാരമ്പര്യമുണ്ടായിരുന്ന ഇവർക്ക് കുഞ്ഞാലി എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയായിരുന്നു. ക്രിസ്തുവർഷം 1524 മുതൽ 1600 വരെ സാമൂതിരിയുടെ പടത്തലവന്മാരായി 4 കുഞ്ഞാലിമാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്നാമൻ കുട്ടിയാലി മരക്കാറായിരുന്നു. കുട്ടിയാലി മരക്കാറുടെ മകനായിരുന്നു രണ്ടാമൻ. പാട്ടുമരക്കാറായിരുന്നു മൂന്നാമൻ. നാലാമതായി മുഹമ്മദ് മരക്കാറും. മൂന്നാമൻ പാട്ടുമരക്കാറായിരുന്നു സാമൂതിരിയുടെ അനുവാദത്തോടുകൂടി ഇരിങ്ങൽക്കോട്ട പണിതത്. 1574 ആരംഭിച്ച നിർമ്മാണം 1575 പൂർത്തിയായി. പിന്നീട് നാലാമൻ ചുമതല ഏറ്റ ശേഷം കോട്ടയെ യൂറോപ്യൻ മാതൃകയിൽ നവീകരിച്ച് ശക്തിപ്പെടുത്തി. അതിനിടയിൽ സാമൂതിരിക്കും മരക്കാർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. 1599 ലൂയിസ് ഡഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് നാവിക സൈന്യവും സാമൂതിരിയുടെ പട്ടാളവും സംയുക്തമായി കടലിൽ നിന്നും കരയിൽ നിന്നും ആക്രമിച്ചെങ്കിലും അവർക്ക് വിജയിക്കാനായില്ല. പിന്നീട് ആന്ത്രേ ഫുർത്താഡോ ഡിമൻഡോയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണ ചുമതല. 1599 December 16 ഈ സംഘം ഇരിങ്ങലിലെത്തി. സാമൂതിരിയുടെ സൈന്യവുമായി കോട്ട ഉപരോധിച്ചു. കോട്ടയിലെ ഭക്ഷണശേഖരം തീർന്നതോടെ പരാജയം ഉറപ്പാണെന്നറിഞ്ഞ കുഞ്ഞാലിയും സംഘവും സാമൂതിരിക്ക് മുൻപിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു. കീഴടങ്ങുന്നതിന് മുൻപ് കുഞ്ഞാലി സാമൂതിരിയുമായി രണ്ട് തവണ ചർച്ച നടത്തി. ജീവൻ രക്ഷിക്കാമെന്ന് സാമൂതിരി ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ ആ ഉപാധികൾ ലംഘിക്കപ്പെട്ടു. 1600 March 16 സാമൂതിരിക്ക് മുൻപാകെ കീഴടങ്ങിയ കുഞ്ഞാലിയെ ഉപാധിക്ക് വിപരീതമായി സാമൂതിരി പോർച്ചുഗീസുകാർക്ക് കൈമാറി. പിന്നീടുള്ളതെല്ലാം ചരിത്രമാണ്. ഈ യുദ്ധത്തിലും മറ്റുമായി കോട്ടയ്ക്ക് വൻ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇതിനു പുറമെ ഇരു സൈന്യവും ചേർന്ന് ഇരിങ്ങൽക്കോട്ടയും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കെട്ടിടങ്ങളും ഇടിച്ച് നിരത്തിക്കളയുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെയുള്ളത് ഈ വീടും മ്യൂസിയവും
അല്പം ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയുമാണ്. മ്യൂസിയത്തിൽ വളരെ കുറച്ച് വസ്തുക്കൾ മാത്രമേ ഇവിടെയുള്ളൂ. കുഞ്ഞാലി മരക്കാറുടെ വാളും കത്തിയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം കുറച്ച് പോർച്ചുഗീസ് ഇന്ത്യൻ നാണയങ്ങളും സാമൂതിരിയുടെ വെള്ളി നാണയങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചുമരുകളിൽ കുഞ്ഞാലി മരക്കാറുടെയും തലമുറയുടെയും ചരിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ കുഞ്ഞാലി മരക്കാർ മ്യൂസിയവും അതിനോട് അനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്ന ആ വീടൊക്കെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി, അവിടെ കയറിയപ്പോഴേ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞു. നമുക്ക് പത്മനാഭപുരം കൊട്ടാരത്തിൽ സംഭവിച്ച അതേ സംഭവം തന്നെ, വീഡിയോ ക്യാമറ അവിടെ അനുവദനീയമല്ല, അവിടെ വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കുകയല്ല, ഫോട്ടോസ് എടുത്തോളാം പറഞ്ഞു. പെർമിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ചെറിയ വീടാണ് കേട്ടോ, വലിയൊരു കോട്ടയായിരുന്നത്. കോട്ടയുടെ ആ ഒരു മാതൃകയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ വലിയ കോട്ട സാമൂതിരിയും ബ്രിട്ടീഷുകാരൊക്കെ ഇടിച്ച് കളഞ്ഞതിന് ശേഷം മിച്ചം വന്നൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ട ആ ഒരു വീട്. അപ്പം അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. വടകര ഭാഗത്ത് വരികയാണെങ്കിൽ കോട്ടക്കൽ വടകര കോട്ടക്കലേക്ക് വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു മ്യൂസിയം കയറി കാണുക. 10 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത്. ഫോട്ടോസ് എടുക്കാനായിട്ട് 15-20 രൂപ അല്ലേ, 20 രൂപ 20 രൂപ. വീഡിയോഗ്രാഫി 150 എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് കിട്ടണമെങ്കിൽ പെർമിഷൻ തിരുവനന്തപുരത്ത് എടുക്കണം. കേരള പുരാവസ്തു വകുപ്പിന്റെ പെർമിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് അകത്ത് കയറി വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാൻ സാധിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വേറെ ഒന്നുമില്ല. ഇനി ഇതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു പള്ളിയും കൂടി ഉണ്ട്, ഒരു മുസ്ലിം പള്ളിയും കൂടി ഉണ്ട്. കുഞ്ഞാലി മരക്കാറുമായി ബന്ധപ്പെട്ട ഒരു പള്ളിയാണ്. അപ്പം എന്താണെന്ന് നമുക്ക് അവിടെ ഒന്ന് പോയി ചോദിച്ചു നോക്കാം. അകത്തേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇല്ലെങ്കിൽ നമുക്ക് നേരെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ കണ്ടതിന് ശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നതാണ്. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴി പറയാം. ഇപ്പം നമുക്ക് ആ പള്ളിയുടെ ഉടമ്പരെ പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് കോട്ടക്കൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ഞാലി മരക്കാരുടെ പേരിൽ അറിയപ്പെടുന്ന ജുമാ മസ്ജിദ്. പള്ളിക്കകത്തേക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുമേല. അതോടൊപ്പം തന്നെ ഇവിടെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വാളുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണാം. അപ്പം എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പറ്റുമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ആ വാളും കണ്ടിട്ട് നമുക്കിനി തിരിച്ചു പോകാം. നമ്മളങ്ങനെ കോട്ടക്കൽ ജുമാ മസ്ജിദ് ഒക്കെ കണ്ടതിന് ശേഷം തിരിച്ച് കാറിൽ കയറി, അവിടെ കയറിയത് കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു. ഒന്ന്, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വാള്, ശരിയാ അല്ലേ, അത് കാണാൻ സാധിച്ചു. പിന്നെ തീരങ്കിക്കാതിരുന്ന മറ്റേ ആ കല്ലുകൊണ്ടുണ്ടാക്കിയ ഉണ്ട, രണ്ടെണ്ണം അതും കാണാൻ സാധിച്ചു. എന്തായാലും ആ ഒരു ഭാഗ്യമുണ്ടായി. ആദ്യം പുള്ളി പറഞ്ഞു കാണാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു ശരി, ഇത്രയും ദൂരത്തു നിന്നൊക്കെ വന്നതല്ലേ, കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറി എടുക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. കാരണം കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ ഉള്ളിൽ വീഡിയോ അനുവദിക്കുകയുള്ളൂ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പുറത്തുകൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് കാണിച്ചത്. എന്തായാലും വലിയ സന്തോഷം അത് കാണാൻ സാധിച്ചതിൽ. അപ്പോൾ എന്തായാലും നമ്മൾ കുഞ്ഞാലി മരക്കാർ മ്യൂസിയവും അതിനോട് അനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്ന ആ ജുമാ മസ്ജിദും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതെന്താന്നുള്ളത് അവിടെ എത്തിയതിന് ശേഷം പറയാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തിരിച്ചു പോകാം. തിരിച്ചു പോയിട്ട് ഇനി ഒരു ചായ കുടിക്കണം കേട്ടോ. അതെ അതെ. അപ്പോൾ ഇനി ഒരു ചായ കുടിക്കുന്നു. ചായ കുടിച്ചതിന് ശേഷം നേരെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അത് അവിടെ എത്തിയിട്ട് അതിനെക്കുറിച്ച് പറയാം. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ എന്താ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. അടുത്ത വീഡിയോയിൽ അടിപൊളി കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ ബൈ.